ചിന്നക്കനാൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ മരം മുറിക്കൽ വിഷയത്തിൽ സമഗ്ര അന്വേഷണവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിയും ശുപാർശ ചെയ്ത് ദേവികുളം സബ് കളക്ടർ ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. കേസ് നിലനിൽക്കുന്ന ഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസറുടെ വ്യക്തമായ റിപ്പോർട്ടുണ്ടായിരുന്നിട്ടും ഇത് അവഗണിച്ചാണ് അനുമതി നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മീഡിയാനെറ്റ് വാർത്തയെ തുടർന്നാണ് നടപടി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാത്തതിന്റെ പേരിൽ കേസ് നിലനിൽക്കുന്ന ചിന്നക്കനാൽ സൂര്യനെല്ലിയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ നിന്നും മരങ്ങൾ മുറിച്ചു കൊണ്ടുപോകുന്നതിന് വനംവകുപ്പ് അനുമതി നൽകിയ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് ദേവികുളം സബ് കളക്ടറുടെ റിപ്പോർട്ട്. കമ്പനി ഫയർവുഡിന് വേണ്ടി മരം മുറിക്കുന്നതിനായി അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നൽകിയത്. എന്നാൽ ഇവ ലോഡ് കയറ്റി പെരുമ്പാവൂരിലേക്ക് അയക്കുന്നതിനാണ് റേഞ്ച് ഓഫീസർ പാസ് നൽകിയത്. കേസ് നിലനിൽക്കുന്ന ഭൂമിയാണെന്ന് വില്ലേജ് ഓഫീസറുടെ വ്യക്തമായ റിപ്പോർട്ട് ഉണ്ടായിരുന്നിട്ടും ഇത് അവഗണിച്ചാണ് അനുമതി നൽകിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഈ ഒരു മരം വെട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേനിട്ട് നമ്മൾ തഹസിൽദാരിന് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തഹസിൽദാർ തന്നിരിക്കുന്ന റിപ്പോർട്ട്, പിന്നെ വില്ലേജ് ഓഫീസറെ ഫോറസ്റ്റിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ കളക്ടർക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് വില്ലേജ് ഓഫീസർ എടുക്കുന്നതിന്റെ ലാൻഡ് സ്റ്റാറ്റസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വില്ലേജ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ പർട്ടിക്കുലർ സർവേ നമ്പറിലുള്ള എല്ലാ ഭൂമിയും എച്ച് എം എൽന്റെ ആണെങ്കിലും പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരുമായിട്ട് കേസ് നിലനിൽക്കുന്ന ഭൂമിയാണ് എന്നും അതിന്റെ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ജില്ലാ കളക്ടറാണത് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഎഫ്ഒയോട് കയറ്റിയപ്പോൾ ഇത് എച്ച് എം എൽ ഫയർവുഡ് പർപ്പസിന് വേണ്ടിയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോ പക്ഷെ റേഞ്ച് ഓഫീസർ ഇതിനകത്ത് ഈ ഒരു റിപ്പോർട്ട് പാസ് കൊടുത്തിരിക്കുന്നത് പെരുമ്പാവൂരേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, ഏകദേശം 50 മെട്രിക് ടൺ പെരുമ്പാവൂരേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആണ് പാസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതെല്ലാം കൂടെ വെച്ചാണ് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു വിശദമായ അന്വേഷണം വേണം. ബിക്കോസ് തർക്കഭൂമി ആയതുകൊണ്ട് തന്നെ അമരം മുറിക്കാൻ എന്തിനാണ് അനുവാദം കൊടുത്തത്, ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എന്തിനാണ് അനുവാദം കൊടുത്തത് എന്നുള്ളതിനെ പറ്റി അന്വേഷിക്കണമെന്നും ഇത് തെറ്റുകാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഒരു നടപടി വേണമെന്നാണ് നമ്മളിപ്പോ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നത്. എത്രത്തോളം മരം മുറിച്ചിട്ടുണ്ടെന്നും ലോഡ് കയറ്റിയത് എത്രയെന്നും അടക്കം സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നും സബ് കളക്ടർ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ രാജകുമാരി.